മെറ്റേണിറ്റി ലീവ് വേജസ്സിന് ഇ പി എഫ് കോൺട്രിബ്യൂഷൻ അടയ്ക്കെറ്റേണിറ്റി ബെനിഫിറ്റിനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആ ചോദ്യം ഇതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റിന് ഇ പി എഫ് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടതായ ആവശ്യമുണ്ടോ നമുക്കറിയാം ഇപ്പോൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഇരുപത്താറ് ആഴ്ച ആഴ്ചയുടെ വേതനമാണ് ഇരുപത്താറ് ആഴ്ച ആഴ്ച ലീവാണ് നമുക്ക് ഇരുപത്താറാഴ്ച വരെയും നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ലീവായിട്ട് ലഭിക്കും ദാറ്റ് മീൻസ് ഇരുപത്താറ് ഇരുപത്താറാഴ്ചയുടെ വേതന നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഇരുപത്താറ് ആഴ്ചയുടെ വേതനത്തിന് ഇ പി എഫ് കോൺട്രിബ്യൂഷൻ അടക്കേണ്ടതായിട്ട് അടക്കേണ്ടതായ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മെറ്റേണിറ്റി ലീവ് വേജസിന് ഇ പി എഫ് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാരണം ഇ പി എഫ് നിയമത്തിലെ സെക്ഷൻ ടു ബി പ്രകാരമാണ് വേജസ് എന്നുള്ള വാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബേസിക് വേജസ് എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷൻ ഉള്ളത് നിയമത്തിലെ സെക്ഷൻ ടു ബിയിലാണ് അതനുസരിച്ചിട്ട് വേജസ് എന്ന് പറയുന്നത് ഓൾ എംപ്ലോയ്മെന്റ് ബൈ എൻ എംപ്ലോയിൽ ഓൺ ഡ്യൂട്ടി ഓർ ഓൺ ലീവ് ഓർ ഓൺ ഹോളിഡേസ് വിത്ത് വേജസ് എന്നുള്ളതാണ് അപ്പോൾ ജോലിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന വേതനം അതുപോലെ തന്നെ ശമ്പളത്തോടുകൂടിയ അവധിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന വേതനം ശമ്പളത്തോടു കൂടിയ ഹോളിഡേയ്സിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന വേതനം ഇതൊക്കെ തന്നെ ഇ പി എഫ് നിയമത്തിലെ സെക്ഷൻ ടു ബി അനുസരിച്ചിട്ട് വേജസ് അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി ലീവ് വേജസ്സിനും ഇ പി എഫ് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടതായിട്ടുണ്ട് അടച്ചേ മതിയാവും